പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാത പ്രാർത്ഥന. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പി 4:23. ഞങ്ങളുടെ ദൈവവും കർത്താവുമായ പിതാവേയും അവിടുത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. മനോഹരമായ ഈ ദിവസത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിച്ചുവല്ലോ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യാശയും വിശ്വാസവും ഉണ്ടാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എല്ലാം നിറമേറുമെന്ന് ഈശോയെ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ദൈവഹിതത്തിന് അനുസരണമല്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഇടവരുത്തരുത്. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവത്തോട് ഒപ്പം ആയിരിക്കുവാനും പ്രാർത്ഥനയിൽ അങ്ങയോട് സംസാരിക്കുവാനും ഞങ്ങളെ അനുവദിക്കണമേ. പശ്ചാത്താപവും പാപവിമോചനവും നൽകിയും ഞങ്ങളുടെ ഹൃദയത്തെ നന്മയിലേക്ക് ഉണർത്തണമേ. കൂദാശകൾ സ്വീകരിക്കുവാനും മറ്റുള്ളവർക്ക് സാധിക്കുന്ന നന്മ ഏകുവാനും ഞങ്ങൾക്ക് സാധിക്കട്ടെ. മറ്റുള്ളവരെ നോക്കി ഞങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുവാൻ ഞങ്ങളെ അനുവദിക്കരുത്. ആത്മാവിൻ്റെ സന്തോഷത്തിൽ ഇപ്പോഴും എപ്പോഴും ആയിരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. ജീവിതത്തിൽ ഒന്നിലും അഹങ്കരിക്കാതെ എല്ലാം ദൈവദാനമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. ഈശോയുടെ മാതൃകയേറിയ ദിവ്യതിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയും അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 7:14-23 വാക്യങ്ങൾ. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ ജനങ്ങളെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെക്കുറിച്ച് ശിഷ്യന്മാർ ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളും വിവേചന ശക്തിയില്ലാത്തവരാണോ? പുറമേ നിന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? കാരണം അവ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല, പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു. അവൻ തുടർന്നു, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാശക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു. അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവായ ഈശംശയ്ക്കും സ്തുതിയും.